പ്രിയ സുഹൃത്തുക്കളെ, സിസ്റ്റർ അഭയ കേസിലെ വിധി പ്രസ്താവം നാം കേട്ടിരിക്കെ അതിനോട് തികച്ചും വ്യത്യസ്തമായ രണ്ട് രീതിയിൽ പ്രതികരണങ്ങൾ വന്നതായി നമുക്കറിയാം. ചിലർ അതിനോട് യോജിക്കുന്നു, ചിലർ വിയോജിക്കുന്നു, ചിലർ സന്തോഷിക്കുന്നു, ചിലർ ദുഃഖിക്കുന്നു, ചിലർ ആശ്വാസം കണ്ടെത്തുന്നു, ചിലർ അമർഷം അനുഭവിക്കുന്നു. ഞാനിത് രണ്ടും ഒരേ സമയം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. സിസ്റ്റർ അഭയയ്ക്ക്, അതായത് 21-ാമത്തെ വയസ്സിൽ മാരകമായി കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി ലഭിച്ചു എന്നതിൽ തീർച്ചയായും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ എന്നെ അലട്ടുന്ന വലിയ പ്രശ്നം, യഥാർത്ഥത്തിൽ സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചുവോ? സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ വിഷയം. നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നാം മറന്നു പോകാതിരിക്കേണ്ട പ്രത്യേകമായ ഒരു യാഥാർത്ഥ്യം, സിസ്റ്റർ അഭയയുടെ വധത്തിനു ശേഷം 25-26 കന്യാസ്ത്രീകളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ ശവങ്ങൾ മഠത്തിലെ കിണറുകളിൽ നിന്ന് പെറുക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാം അന്വേഷിക്കേണ്ടത് സിസ്റ്റർ അഭയയെ കൊന്നത് ഫാദർ കോട്ടൂരും സഫിയും മാത്രമാണോ, അല്ല യഥാർത്ഥ കൊലയാളി ആരാണ് എന്നുള്ള വസ്തുതയാണ്. എൻ്റെ എളിയ അഭിപ്രായത്തിൽ സിസ്റ്റർ അഭയയെ കൊന്നത് ഫാദർ കോട്ടൂരും സിസ്റ്റർ സഫിയും മാത്രമല്ല, ഒരുപക്ഷെ അവരും സിസ്റ്റർ സഫിയെപ്പോലെ തന്നെ ഒരു വലിയ ഭീകരമായ വ്യവസ്ഥിതിയുടെ ഇരകളാണ്. ആ വ്യവസ്ഥിതിയാണ് നാം ചോദ്യം ചെയ്യേണ്ടത്. മനുഷ്യരുടെ അവകാശത്തെ ധ്വംസിച്ച് പ്രകൃതി വിരുദ്ധമായ രീതിയിൽ ജീവിക്കാൻ അവരെ നിർബന്ധിക്കുകയും അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ അധപ്പതിപ്പിച്ച് നരകം പോലെ അവരനുഭവിക്കുന്ന യാതനകൾ സഭയ്ക്ക് ലാഭമാക്കി തീർത്ത് അത് രാഷ്ട്രീയ സ്വാധീനമായും ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ പെരുപ്പായും വെച്ച് അനുഭവിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലെ ആ വ്യവസ്ഥിതിയുടെ ഇരകളാണ് ഫാദർ കോട്ടൂരും സിസ്റ്റർ സിഫിയും. അവർ കൊന്ന സിസ്റ്റർ അഭയയും നാം അല്പമൊന്നാലോചിച്ച് നോക്കിയാൽ ഏത് യുക്തി വച്ചിട്ടാണ്, വേദപുസ്തകത്തിലെ ഏത് പഠിപ്പീരുകളനുസരിച്ചാണ്, പ്രകൃതിയുടെ ഏത് നിയമമനുസരിച്ചാണ്, മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ ഏത് അംശം വച്ചിട്ടാണ് സ്ത്രീയും പുരുഷനും വിവാഹിതരാകരുത് എന്ന് പറയുന്നത് എന്ന് പറയുകയും ഇങ്ങനെ സന്യാസ വരം അല്ലെങ്കിൽ ജീവിതം നയിക്കുന്ന പുരോഹിതന്മാർക്ക് ആശ്വാസം കണ്ടെത്താൻ മഠങ്ങൾ സ്ഥാപിക്കുകയും തത്സംബന്ധമായി സംഭവിക്കുന്ന അവിഹിത ബന്ധങ്ങളിൽ കൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അനാഥരാക്കുകയും അപ്രകാരം നാടകം കളിച്ച് പരിശുദ്ധിയുടെ പരിവേഷം പൊതുജനത്തിൽ അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് യേശുവിൻ്റെ പേരിൽ ഈ നാടകങ്ങളൊക്കെയും നടത്തി മനസാക്ഷി കല്ലുപോലെ മരവിപ്പിച്ചു കൊണ്ട് നടക്കുന്നൊരു വ്യവസ്ഥിതിയാണ് ഈ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ പ്രതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും നിഷ്പക്ഷമായി അവരുടെ അഭിപ്രായം ആരാഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് വിവാഹിതരാകണം, ഞങ്ങൾക്കും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ച 6 ലേഖനങ്ങളുടെ ഒരു പരമ്പര ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അമേരിക്കയിലുണ്ടായിരുന്ന ഫാദർ ജെയിംസ് കാവനോഗ് എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതൻ ഹൃദയം നൊന്തെഴുതിയ ലേഖനങ്ങളായിരുന്നു അവ. അതിൻ്റെ ശീർഷകം ഐ ആം എ പ്രീസ്റ്റ് ഐ വോണ്ട് ടു മാരി എന്നാണ്. ഞാനൊരു പുരോഹിതനാണ്, എനിക്കും വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ്റെ മുറവിളിയാണ് ഈ കന്യാസ്ത്രീകളുടെ
തുടരെ തുടരെയുള്ള കൊലപാതകങ്ങളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അല്പം പോലും സങ്കോചമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അസഹനീയമായ അനീതിയും അക്രമവും അന്ധകാരവും എപ്പോഴെങ്കിലും അവസാനിക്കണമെങ്കിൽ അതുകൊണ്ട് മുതലെടുക്കുന്ന ഭീമമായ ഈ വ്യവസ്ഥിതിക്ക് ഒരന്തം വരുത്തിയേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഈ വിധി ന്യായ പ്രസ്താവത്തെ അപലപിക്കുന്നതിന് വേണ്ടി അടക്ക രാജു കള്ളനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് കള്ളർ? കള്ളന്മാരാരാണ്? ഈ ലോകത്തിലെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ നൈസർഗികമായ വാസനകളെ കഴുത്ത് ഞെരിച്ചു കൊന്ന് അതുകൊണ്ട് പണമുണ്ടാക്കുകയും എന്നാൽ ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യങ്ങൾ നിരാകരിച്ച് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നൊക്കെ നടിച്ച് നടക്കുന്നവരാണോ വലിയ കള്ളന്മാർ, അതോ അടയ്ക്കാരാജുവാണോ കള്ളൻ? നാം ആലോചിക്കണം. വിശുദ്ധിയുടെ നാടകം കളിച്ച് ആത്മാർത്ഥത അല്പം പോലുമില്ലാതെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ഒന്നിൽ കിണറ്റിലെറിഞ്ഞു അല്ലെങ്കിൽ അനാഥാലയത്തിലാക്കുന്നവരാണോ സത്യത്തിൻ്റെ രാജാക്കന്മാർ, അതോ സത്യത്തിന് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്തി അന്തിം വരെയും വാക്കുമാറാതെ സാക്ഷ്യമായി നിന്ന അടയ്ക്കാരാജുവാണോ സത്യം പറയുന്നത്? അടയ്ക്കാരാജുവിൻ്റെ എങ്കിലും ആ സന്മാർഗബോധം സഭയുടെ നേതൃത്വത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ ശവങ്ങൾ തുടരെ തുടരെ കിണറുകളിൽ നിന്നെടുക്കേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സിസ്റ്റർ അഭയായിക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല. സിസ്റ്റർ അഭയായിക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിക്കണമെങ്കിൽ ഇനിയും ഒരു കന്യാസ്ത്രീ പോലും ഇങ്ങനെ കൊല്ലപ്പെട്ട ശവശരീരം കിണറ്റിൽ നിന്നോ പൊതുവീഥിയിൽ നിന്നോ എടുക്കാതിരിക്കത്തക്കവണ്ണം പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും അവരാ ആഗ്രഹിക്കുന്ന വിധത്തിൽ പരസ്പരം വിവാഹം ചെയ്ത് പ്രകൃതിക്കനുസരിച്ച് നോർമലായിട്ട് സാമാന്യ രീതിയിൽ ഭ്രാന്ത് പിടിക്കാതെ ജീവിക്കാനുള്ള അവകാശം അവർക്ക് നൽകുക എന്നുള്ളതാണ്. അല്ല, ഈ സന്യാസ ജീവിതം നയിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് തുടരണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വതന്ത്രമായ തീരുമാനത്തിന് വിധേയമായി ഓരോ 5 വർഷങ്ങളിലും എങ്കിലും അവർക്ക് അവരുടെ തീരുമാനത്തെ പുനഃപരിശോധിക്കുന്നതിനും പറ്റിയ തെറ്റിനെ തിരുത്തുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതി എങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടാകണം. എനിക്ക് മാതാപിതാക്കന്മാരോട് പ്രത്യേകമായി ഒരപേക്ഷയുണ്ട്. പ്രത്യേകിച്ച് പെൺമക്കളുള്ള മാതാപിതാക്കന്മാരെ, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പെൺമക്കളെ ഈ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെ ആക്കരുത്. അവരെ ഈ കിങ്കരന്മാരുടെ കൈകളിൽ എറിഞ്ഞു കൊടുക്കരുത്. എട്ടും പൊട്ടും അറിയാത്ത നിങ്ങളുടെ പെൺമക്കളെ ഈ മരണക്കുഴിയിൽ വലിച്ചിടരുത്. എത്ര 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 അക്രമം കണ്ടാൽ, എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ ശവം കണ്ടാൽ നിങ്ങൾ ഉണരും, നിങ്ങളുടെ മനസ്സാക്ഷി ഉണരും. 9 വർഷം ചുമന്ന് പ്രസവിച്ച അമ്മമാരെ ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെപ്പറ്റി ചിന്തയില്ലയോ? അവരെ ജീവനോടെ കുരുതി കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വേദനയില്ലയോ? നിങ്ങളുടെ മനുഷ്യത്വം എന്നുണരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അരുത്, ഒരിക്കലും അരുത്. ഈ ഭീകരമായ അനീതി സ്വന്തം മക്കളോട് കാണിക്കരുത്. അവർക്ക് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞാലും ഈ ഒരു അധപ്പതനത്തിലേക്ക് അവരെ തള്ളിവിടരുത്. ആജീവനാന്തം മറ്റുള്ളവരുടെ സെക്സ് സ്ലേവ്സ് ആയിട്ട്, അതായത് എന്താണ് പറയുന്നത്, ലൈംഗിക അടിമകളാക്കി സ്വന്തം മക്കളെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. പട്ടിണി കൊണ്ട് വഹിക്കാൻ വയ്യാങ്കിൽ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിനേക്കാൾ നല്ലത്. ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്.
ഈ വലിയ അപരാധം അവസാനിപ്പിക്കാനുള്ള കഴിവ് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം മാതാപിതാക്കന്മാരുടെ കയ്യിൽ വസിക്കുകയാണ്. നിങ്ങളത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സിസ്റ്റർ അഭയയുടെ ആത്മാവ് നീതിക്ക് വേണ്ടി ഇന്നും വിശന്ന് ദാഹിക്കുന്നു. ആ നീതി ആത്യന്തികമായി സംഭവിക്കണമെങ്കിൽ ആ നൂറുകണക്കിന് സിസ്റ്റർ അഭയമാരെ കൊന്നൊടുക്കി കാമ താല്പര്യത്തിൽ അവരെ നിർദാക്ഷിണ്യം ഉപയോഗിച്ച് ശവങ്ങളാക്കി മാറ്റി കിണറുകളിൽ വലിച്ചെറിയുന്ന ഈ ഒരു വ്യവസ്ഥിതിയുടെ അന്ത്യം കാണത്തക്കവണ്ണം എല്ലാവരും നിശ്ചയദാർഢ്യത്തോടെ ഒത്ത് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച് ഈ അന്ധകാരത്തിൻ്റെ താണ്ഡവത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും ഈ വയസ്സ് പൂണ്ട് ഏതാണ്ട് ശവക്കുഴിയിലേക്ക് വീഴാൻ പോകുന്ന മൃതപ്രായനായ മനുഷ്യനിതാ കേണപേക്ഷിക്കുകയാണ്.